അബൂ ഖാദർ കുട്ടി നഹസാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേളാരിയിൽ വെച്ച് നടക്കുന്ന ജി ടെക് ക്യാമ്പസ് സ്റ്റാർസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിലൂടെയുള്ള നമ്മളുടെ ഈ ഒരു വലിയ യാത്രയിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു പോളിടെക്നിക് ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. അത് ഇവിടെ ഒരുപാട് പേർക്ക് അറിവും അവരുടെ ജീവിതത്തിന് വെളിച്ചവും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ ഒരു പോളിടെക്നിക്കിൽ. അപ്പൊ ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ക്യാമ്പസിന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. അതൊക്കെ എന്നേക്കാൾ കൂടുതലായിട്ട് നമ്മളുമായി പങ്കുവെക്കാൻ സാധിക്കുന്ന നമ്മളുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട മനോജ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. സാർ പ്ലീസ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികളുടെ ഒരു ആരവം ഊർജ്ജമൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ക്യാമ്പസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തന മികവൊക്കെ ചേർന്നിട്ട് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ, അല്ലേ? അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടുതലായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളുടെ ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച്? ക്യാമ്പസ് മലപ്പുറം ജില്ലയുടെ സാങ്കേതിക വിദ്യയുടെ ഉന്നമനത്തിനായി തുടങ്ങിയതാണ്. തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ ആദ്യത്തെ ഒരു സാങ്കേതിക സ്ഥാപനമായി ജൂനിയർ ടെക്നിക്കൽ സ്കൂളായിട്ടാണ് ഇത് തുടങ്ങിയത്. 1986 തുടക്കം കുറിച്ച ഇത് അതിൻ്റെ പിന്നീട് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും 1994 ഇത് ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി പോളിടെക്നിക് കോളേജായി അപ്ഗ്രേഡ് ചെയ്യുകയുമാണ് ചെയ്തത്. 1994 മുതൽ ഈ പറഞ്ഞ ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പസിൽ പോളിടെക്നിക് പ്രവർത്തനം ആരംഭിച്ചു. ഈ പോളിടെക്നിക്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എന്ന 3 ബ്രാഞ്ചുകളിലാണ് ഡിപ്ലോമ പഠനം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 434 കുട്ടികൾ പഠനം നടത്തുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിലും ഏകദേശം 50 കുട്ടികളാണ് ഓരോ കൊല്ലത്തേക്കും ഇൻടേക്ക് ഉള്ളത്. ഈ ക്യാമ്പസിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള കമ്മ്യൂണിറ്റി പോളിടെക്നിക്കിൻ്റെ ഭാഗമായുള്ള CEDP എന്നുള്ള പ്രോഗ്രാം കേന്ദ്ര മാനവ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളിലെ തന്നെ നല്ലൊരു NSS യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റിൽ പലതവണ മികച്ച NSS യൂണിറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു NSS യൂണിറ്റാണ് ഇവിടെ ഇട്ടത്. പലപ്പോഴും മികച്ച വളണ്ടിയേഴ്സായിട്ടും പലരെയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു IEDC ക്ലബ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നല്ലൊരു പുരോഗമനം കാഴ്ചവെക്കുകയും ഒരു 3 നില കെട്ടിടം ഉപയോഗത്തിനായി തയ്യാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളുടെ സ്ഥാപനം തുടർന്നും നല്ല മികവുറ്റ ഒരു സാങ്കേതിക കേന്ദ്രമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞു. സാർ ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഏകദേശം 97 മുതൽ ഈ സ്ഥാപനത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ നമ്മളുടെ ജില്ലയിൽ തന്നെ മറ്റുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പ്രവർത്തനം മാറിയിരുന്നു. വീണ്ടും തിരിച്ചു വന്നു ഈ സ്ഥാപനത്തിലേക്ക് തന്നെ വന്നു. മലപ്പുറം ജില്ലയുടെ തന്നെ ഉള്ള ഒരു നാട്ടുകാരനായതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ കൂടുതൽ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ബാച്ചിലുള്ള കുട്ടികളെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ ഡൈനാമിക് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ. അപ്പോൾ ഇനി കുട്ടികളോട് ചോദിക്കട്ടെ, ഈ കുട്ടികൾക്ക് നമ്മളുടെ മാഷിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? സാറ് മൊത്താണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും സാറ് ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിലുള്ള പ്രത്യേക നന്ദിയും ആശംസയും സാറിനെ അറിയിക്കുകയാണ്. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഓക്കെ, താങ്ക് യു.
നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ ആദ്യം എന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായമുള്ളവരാണ്, പ്രത്യേകിച്ച് യൂത്ത് എന്ന് പറയുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ നൽകുന്ന അവസരമാണ് ക്യാമ്പസ് ടോക്ക് ഷോ. ടോക്ക് ഷോ ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ക്യാമ്പസ് ടോക്ക്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ അധികം ആരും ചർച്ച ചെയ്യാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് വിവാഹ വീട്ടിലെ ആഘോഷവും ആർഭാടവും അതിനൊപ്പം തന്നെ അതിനേക്കാളും മേലെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അലങ്കോലങ്ങളും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാരണം പല വിവാഹത്തിലും പല രീതിയിലുള്ള കാര്യങ്ങൾ, വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ കേൾക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ, ഒരു ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ, ഒരു സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ വലിയ ഒരു വിഷമമായി മാറുന്ന രീതിയിലേക്ക് പല സംഭവങ്ങളും ഇപ്പോൾ അടുത്തിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ അത് ഒരുപിടി കൂടുതലാണ്. അപ്പോൾ ഇവരെല്ലാവരും വളരെ വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവും. അതായത് എൻ്റെ കല്യാണം മോശമാക്കാൻ ഒരു ടീം വന്ന് മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മോശമാക്കണം അവരുടെ കല്യാണം എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇന്ന് ക്യാമ്പസ് ടോക്കിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം വിവാഹ വീടുകളിലെ ആർഭാടങ്ങളും അലങ്കോലങ്ങളും. വിവാഹ വീടുകളിലെ ആർഭാടങ്ങളും അലങ്കോലങ്ങളും. അപ്പൊ നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഈ സൈഡിൽ നിന്ന്, ആൺകുട്ടികളാണ് പുലിക്കുട്ടികൾ, അവര് ഞാൻ ഇവിടെ വന്നത് മുതൽ എന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആരെങ്കിലും വരും പെട്ടെന്ന് പ്ലീസ്. ആഹാ, ഇത്ര ബ്രദർ, പേരെന്ന് പറയുന്ന ഇവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ അറിയുന്നുണ്ട് വിചാരിക്കുന്നത്. എന്റെ പേര് മുസ്താർ. മുസ്താർ 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 ഓക്കെ. ഞാൻ ഇലക്ട്രോണിക്സ് 6th സെമ്മിലാണ് പഠിക്കുന്നത്. ആണല്ലേ. അപ്പൊ ഞങ്ങള് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. നമുക്ക് ഇവിടെ വന്നപ്പോ കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്തത് പുള്ളിയാണ്. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ നെഞ്ചും വിരിച്ച് അവിടെ നിന്ന് പലരും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നെഞ്ചു വിരിച്ച് കയറി വന്ന ഈ പുലിക്കുട്ടിക്ക് ഒരു നല്ല കൈയടി കൊടുക്കും എല്ലാവർക്കും. ഓക്കെ മുസ്താർ, അപ്പൊ ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് ഇതേപോലെ എന്താ പറയുക, പായസത്തിൽ ഉപ്പിട്ട് കൊടുക്കുക, അതൊക്കെയാണെങ്കിൽ പിന്നെ പോട്ടെ നോക്കുക, അതിനേക്കാൾ മേലെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകളുമുണ്ട്, ഇത് വളരെ വിഷമകരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ മോൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനോട് ഞാൻ ഒപ്പോസ് ചെയ്യാണ്, ഈ ഒരു അഭിപ്രായത്തോട്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ കല്യാണ വീട്ടിലൊക്കെ അഭിപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ അത് വളരെ മോശമായിട്ടാണ് നമ്മളെ ഈ യുവതലമുറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമായിട്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ല. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് മോൻ്റെ അഭിപ്രായം. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മോൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അനുഭവത്തിൽ അങ്ങനെ ഇതുണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ വാട്സപ്പിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇതുമായിട്ടുണ്ടായിട്ടുള്ളൊരു റെക്കോർഡ് നമ്മളെ കേരളത്തിലാണ്. നമ്മളെ കേരളത്തിൽ അതുപോലെ കുറച്ച് മുമ്പായിട്ട് ഒരു വധുവരന്മാര് ഫസ്റ്റ് നൈറ്റില് അവരുടെ മരണം വരെ ഉണ്ടായ ഒരു സംഭവം നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ശവപ്പെട്ടില്ല, അവര് ബെഡ്റൂമില് വൈദ്യുതി ഘാതം ഏറ്റിട്ട് മരിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലും ഉൾക്കൊള്ളാതെയാണ് ഇപ്പോഴും അത് വീണ്ടും യുവാക്കളോട് പറയാനുള്ള എന്റെ അഭിപ്രായത്തില്, അത് നമ്മള് ഉപേക്ഷിക്കണം തന്നെയാണ്, ബഹിഷ്കരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ മോനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഈ കൂട്ടത്തില് ഏറ്റവും അടുത്ത കൂട്ടുകാരനാരാണ്? ഒരാളുടെ പേര് പറ. കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാളുടെ പേര് പറ. എല്ലാരും ഫ്രണ്ട്സ് തന്നെയാണ്. ഈ ഫെബിന എല്ലാരോട്. അല്ല, അവിടെ എന്താ മതി, വരൊന്നും വേണ്ട ചേട്ടാ. ഫെബിൻ എന്നാണ് പേര്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, പുള്ളിയോടെ നോട്ടെ. അപ്പൊ ഫെബിൻ ബ്രദറിന്റെ കല്യാണത്തിന് വന്നു, ആകെ അലങ്കോലാക്കി എന്ന് വിചാരിക്കുക, വിചാരിക്കാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫെബിന്റെ കല്യാണത്തിന് പോയിട്ട് ഡീസെന്റ് ആയിട്ട് ഫുഡും കഴിച്ച് പോട്ടറാന്നും പറഞ്ഞ് വരുമോ? അത് അവിടെയും പോയിട്ട് പണി കൊടുക്കും. എന്തായിരിക്കും ഇപ്പൊ ചെയ്യുക? പിന്നെ ഒരു കല്യാണം കഴിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിച്ചത്.
അത് അതേപോലെ നമ്മള് മാതൃകയാകാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെ ഓനെ വേണ്ട കാര്യങ്ങൾ അതിനനുസരിച്ചും ചെയ്യാന്നുള്ളതാണ് അഭിപ്രായം. അവനുള്ള പേഴ്സണലായിട്ട് കൊടുത്തോളാം. ഓക്കെ മോനെ, എന്തായാലും നല്ല അഭിപ്രായം പറഞ്ഞു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുപേര് പാട്ട് പാടിയിട്ട് വേഗം ഓക്കെ. ആദ്യമായിട്ട് ഇവിടെ അഭിപ്രായമൊക്കെ പറയാൻ വന്ന ആളാണ്, പാടിക്കാം. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും ഏതെങ്കിലും. ഇതിനാണോ പാട്ട് പാടാൻ അറിയില്ല എന്നാ പറയാ? നമ്മളൊക്കെ ഇതിന് പാട്ടുകാരനാണ് പറയാ, അല്ലേ? പാട്ട് പാടാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുത്ത് മുസ്താറിന് നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ സൈഡിൽ നിന്ന് ഒരാൾ വരും. വാ ചിത്രമാ, ഇപ്പുറം എന്തൊരു നാണാണോ ചിത്ര, ഇങ്ങോട്ട് നോക്ക്. അവരെയൊക്കെ എന്തും കാണാമല്ലേ, ചേട്ടനെ എന്തെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് കല്യാണത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്ര ഇപ്പൊ വിളിച്ചപ്പോ വന്നത് ഏതാണ്ട് പെണ്ണ് കാണൽ ചടങ്ങിന് വരുന്ന പോലെയാണ്, അത്രയ്ക്ക് നാണായിരുന്നു ചിത്രയ്ക്ക്. അപ്പൊ ചിത്ര ഇവിടെ ഏതാണ് പഠിക്കണം മോള് പറയും? കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പേര് ചിത്ര എന്ന് പറഞ്ഞാൽ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, ചേട്ടന് പാടിയിട്ടാണ് ഞാൻ വിടുള്ളൂ. അതിലേക്കൊക്കെ നമ്മൾ വരാം. അപ്പൊ ഫ്രണ്ട്സൊക്കെ ആദ്യം ഈ സൈഡിൽ നിന്ന് ആരാണ് വരണതെന്ന് ചോദിച്ചപ്പോ ഒറ്റ വാക്കിൽ എല്ലാരും പറഞ്ഞു ചിത്ര ചിത്ര എന്നാണ് പറഞ്ഞത്. എന്താണ് ചിത്രയ്ക്ക് ഇവിടെ ഇത്ര അധികം ഫാൻസ്? ആണോ? ആഹാ, അപ്പൊ അത്രയും വലിയ പുലിയായിട്ടാണ് ഇത്രയും നാണോ. അപ്പൊ മുസ്താർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലേ, നമ്മളുടെ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയാം. അങ്ങനെ കുറെ അങ്ങോട്ട് പോകരുത്, കുറച്ച് അടുത്ത് നിൽക്കുക, എല്ലാരും കാണണ്ടേ. ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിവാഹ ഈ കുടുംബത്തിലെ ആഘോഷവും അതുപോലെ തന്നെ അലങ്കോലങ്ങളുമാണ്. ഈ ആർഭാടവും അലങ്കോലവും വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ചിത്രയുടെ അഭിപ്രായം എന്താണ്? ആഘോഷം അതൊക്കെ നല്ലതാണ്, കാരണം ഒരു ഒറ്റവട്ടെ ജീവിതത്തിൽ ഒരു കല്യാണം ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ആഘോഷം അതൊന്നും നല്ലതാണ്, പക്ഷെ അത് ആർഭാടായി പോകരുത്. ആർഭാടായാലും കുഴപ്പമില്ല, അലങ്കോലം ആവരുത് എന്നാണ് ഉദ്ദേശം. ഉദ്ദേശം അപ്പൊ എങ്ങനെയാണ് മോളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിന്റെ കല്യാണത്തിന് പോകുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ആരെങ്കിലും അങ്ങനെ കൊളാക്കുന്ന, ആരെങ്കിലും മാനസികമായിട്ടൊക്കെ വേദനിപ്പിക്കുന്ന, വധൂവരന്മാരൊക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല? അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. കല്യാണ ചെണ്ട പാട്ട് കാര്യങ്ങളൊക്കെ, പെൺകുട്ടീനെ കൊണ്ട് പാട്ട് അടിക്കുക, അവരെ കൊണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ ഇതിലൊന്നും കണ്ടിട്ടില്ല. ഓക്കേ, അപ്പൊ മോള് ഇതിനെ അനുകൂലിക്കുന്നില്ല, അലങ്കോലങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നാണ് പറയുന്നത്? അലങ്കോലങ്ങളെ അനുകൂലിക്കുന്നില്ല, ആഘോഷങ്ങളെ അനുകൂലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ ചില എന്താ പറയാ വധുവരന്മാരൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ജെസിബിന്റെ മുകളിലൊക്കെ കയറ്റി കൊണ്ടുപോകാറുണ്ട്, അതൊന്നും ശരിയല്ല, ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. എന്താണ് ജെസിബിക്ക് കുഴപ്പം? എന്താണ് നിങ്ങൾക്ക് എപ്പോഴും കാറിലും ഇതിൽ തന്നെ പോണം, എന്താണ് ജെസിബിക്ക് കുഴപ്പം പറയൂ? കാറിന് കുഴപ്പമുണ്ടെന്നല്ല, നടത്തിച്ചോട്ടെ വേണമെങ്കിൽ വേറെ വണ്ടിയിലൊക്കെ കയറ്റിക്കോട്ടെ. ഈ ജെസിബി ചിലപ്പോ ഇന്ന് മോളിൽ കണ്ട് വീണിക്കാണെങ്കിൽ ആൾക്കാർ പറ്റൂലേ, അതൊക്കെ നമ്മൾ ആലോചിക്കണ്ട. കുഞ്ഞാളാണെങ്കിലും വലിയ മനസ്സാണ് കേട്ടോ, ജെസിബിന്റെ മേലെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ എന്നുള്ളതാണ് മോള് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇനി മോളുടെ ഒരു സങ്കല്പത്തിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ്. ഇല്ല ഒരു സങ്കല്പം ഇല്ല, ഇല്ല ഒന്നുമില്ല, ഒരു സങ്കല്പം. അതായത് എന്റെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും പാടില്ല, അല്ലെങ്കിൽ എന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള ഏതെങ്കിലും സങ്കല്പം ഉണ്ടോ നമുക്ക്? എന്റെ കല്യാണത്തിന് പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ ഞാനല്ലോ തീരുമാനിക്കാം, എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള തീരുമാനം. പക്ഷെ മോക്ക് ആഗ്രഹിക്കാല്ല എന്റെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുള്ളത്? ഇല്ല, അപ്പൊ ഇനി ചിന്തിക്കണം. നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇനി നമ്മളെ ഇവിടുത്തെ ചിത്ര നമ്മളെ പാനം പാടി രണ്ടുപേരും പാടാൻ വേണ്ടി പോവാണ്. കൈയടിച്ചു കൊടുക്ക. അത് പറ്റില്ല, പറ്റില്ല, അത് സാറില്ല, രണ്ടുപേരും പാടും. എന്ത് നല്ല സൗണ്ടാണ് അല്ലേ, എന്നിട്ട് പാടില്ല എന്ന് ഓണം പറയൂ. മുസ്താർ, ഞാൻ എന്റെ മുത്തിനെ വിളിക്കും, എവിടെ പോയി അവന്? അടുത്തേയും പാട്ട് പാടും, മോള് പാടും, പെട്ടെന്ന് പാടും. മോള് പാടണം, മോള് പാടണം, എന്തായാലും രണ്ടുപേരും കേട്ടിട്ട് നമ്മള് പാടും. പാടരുത് പ്ലീസ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ പാടും, പാടും പ്ലീസ്.
എല്ലാരും രണ്ടുപേരും ഒരു പാട്ട് പറയില്ല എന്ന് പറയുന്ന ആരും ഉണ്ടാവില്ല ഇവിടെ. എന്നാ പറഞ്ഞാ മതി പാട്ട്, എന്നാലും പറഞ്ഞാ മതി. പാടലുണ്ടോ? പാടും. ക്ലാസ്സിലെ, എന്നാലും ഒരു സത്യമാണല്ലോ പറഞ്ഞത്. മോള് പാടും, പെട്ടെന്ന് പാടും. നമുക്ക് സമയമില്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ ആടി നിൽക്കരുത് കേട്ടോ. ടൈമും പോവും. ആ പാടും. നീ മണിച്ച് പുതുറന്നി നോക്കും നേരം, വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി, കാറ്റു വന്നു പൊന്നുള തൻ കാതിൽ മൂളും നേരം, കാത്തു നിന്നാ തോഴ നിന്നെ ഓർത്തു പാടും പോലെ. ഇനി മേല നമ്മളോട് നുണ പറയാൻ പാടില്ല അല്ലേ? ഏഹ്, പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കണം. ചിത്രേനെ കണ്ടാൽ അറിയാം പാട്ട് പാടുന്നു. അതല്ലേ ഞാൻ അങ്ങനെ നിർബന്ധിച്ച്. നല്ലൊരു കൈയടി കൊടുക്കും ചിത്രയ്ക്ക്. ഇങ്ങനെയുള്ള പുലിക്കുട്ടികളെയാണ് നമുക്ക് താല്പര്യം. വൈകൂടി ബ്രദർ പേര് പറയും മോനെ. പേര് ജുറൈജ്. ജുറൈജ്. ജുറൈജ് പറയും, നമ്മളെ വിഷയത്തെ കുറിച്ചൊക്കെ അറിയാലോ. അപ്പൊ എന്താണ് അഭിപ്രായം? അതായത് കുറച്ച് അലങ്കോലങ്ങളൊക്കെ വേണം. കുറച്ച് അലങ്കോലങ്ങൾ വേണം. ഇങ്ങനെ ഒരു അഭിപ്രായം, കല്യാണം ജീവിതത്തിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മറക്കാനാവാത്ത ഒരു അനുഭവം ആക്കി തരേണ്ടത് ഫ്രണ്ട്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഓവറാവാൻ പാടില്ല. ഓവർ ഏത് വരെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ശവപ്പെട്ടി അതൊക്കെ മോശമാണ്. ഇത്രയൊക്കെ ഒന്നും വേണ്ട. മറ്റേ പറഞ്ഞ ജെ സി ബി ഒക്കെ കുഴപ്പമില്ല. ജെ സി ബി ഒന്നും കുഴപ്പമില്ല. ചിത്രം ഇവിടെ കണ്ടോ? ആ ജെ സി ബി കുഴപ്പമില്ല. അതേപോലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട്. അപ്പൊ നിങ്ങളൊരു അതിരിട്ടുണ്ട് ഇതിന്. ഇപ്പൊ ശവപ്പെട്ടി വേണ്ട, ജെ സി ബി ആവാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇത്ര മാത്രം പോവാം എന്നൊക്കെയുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ടോ നിങ്ങള്? അതായത് നമ്മളിങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന വേറൊരു വിഷമം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മറ്റ് ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടാവുന്ന കുറേ വിഷമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളവിടെ ഇതേപോലെ ഒരു വിവാഹ ഫംഗ്ഷനിൽ നമ്മൾ ഈ ഒരു സംഭവം അടിക്കുകയല്ലോ, സ്നോ മീൻസ് സ്നോ. അപ്പോൾ അതടിച്ച സമയത്ത് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളി വധുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, ഏജ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് വലിവിൻ്റെയൊക്കെ അസുഖമുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആകെ കയ്യിന്ന് പോയ ആള്, അങ്ങനെ ആകെ അടിയായി, പിന്നെ ചോരയായി, അങ്ന്നെ മൊത്തം പ്രശ്നമായി. ഓപ്പർക്കാണ് മാറി നാ പോരേ അവിടുന്ന്. അതിന്റെ ഇടയ്ക്ക് വരണോ? അതായത് വലിയുള്ളവരൊക്കെ അങ്ങോട്ട് വരാന്ന്. അതായത് ഈ കല്യാണമൊക്കെ നമ്മള് മുതിർന്ന ആളുകളുടെയൊക്കെ അനുഗ്രഹത്തിൽ നടക്കാനുള്ള ഒരു സംഭവമാണ്. അതിനിടയിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്ന് അടിക്കുന്നുള്ളത് അയാൾക്ക് അറിയില്ലല്ലോ. പാപ്പ അയാളെ കാലത്തൊന്നും ഇതില്ലല്ലോ. അതുകൊണ്ടാണ് ക്ഷമിക്കുക. അയാളെ പിന്നെ എവിടെയും പിടിച്ച് മാറ്റിയെടുത്ത ചടങ്ങിന്റെ സമയത്തൊന്നും ചെയ്യും. ചടങ്ങിന്റെ സമയത്താണ് ചെയ്തത്. അതെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവ രാഷ്ട്രീയക്കാരനാണ്. അപ്പുറം നിൽക്കും, ഇപ്പുറം നിൽക്കും. ചടങ്ങിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ചടങ്ങ് കഴിഞ്ഞ സമയമുണ്ടല്ലോ, എപ്പോഴാണ് സമയം? ആ സമയം ഒന്ന് പറയും. ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ ചടങ്ങ് കേറുമ്പോഴോ? ചടങ്ങിന് കേറുമ്പോ തന്നെ ഇത് ചെയ്ത് അടിച്ചൊക്കെ കേറിയിട്ട് പോവാന്നാണ് പറയുന്നത്. സ്നോ അല്ലേ? സ്നോ മാത്രല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ പല കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. സ്നോ മാത്രല്ലല്ല, അതേപോലെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ മോനിപ്പോ പറഞ്ഞതിൽ ഇതിനൊരു അതിര് വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പൊ മോൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അതിര് ഏതാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് യുക്തിക്കനുസരിച്ചുള്ള ഒരു. അപ്പൊ ഇവരാണ് ഇപ്പൊ മോന്റെ കല്യാണത്തിന് വരുമ്പോ ഇവരോട് മോന് പറയാൻ വേണ്ടി പറ്റില്ല. അവരുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ടുള്ളതാണെങ്കിലും മോന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഇത്ര മാത്രം മതി എന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ മോൻ എത്രയാണ് അത് ഉദ്ദേശിക്കുന്നത്? അതായത് എന്നെ ഇത്രയൊക്കെ ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്ന, ഇനി ചെയ്യേണ്ടത് പറയണ്ട, പാടില്ല എന്നുള്ളതൊന്നൊന്ന് പറഞ്ഞു. എന്നെ ഇതൊന്നും ചെയ്യരുത്. അതല്ല, ഫ്രണ്ട്സിന്റെ ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞാണ്. അതിലൊന്നും ഓവറായിട്ടില്ല. ആ ഒരു റേഞ്ചിലുള്ള പണിയെ കിട്ടുള്ളൂ. ആ റേഞ്ചിലുള്ള പണിയെ കിട്ടുള്ളൂ. ഇൻ കേസ് കൂടി പോയാൽ അത് കൂടി പോവില്ല. ഉറപ്പാണ്? ഉറപ്പാണ്. അപ്പൊ മോന്റെ വിശ്വാസം മോനെ രക്ഷിക്കട്ടെ. കൂടി പോയാൽ ചേട്ടനെ ഓർക്കണം. അപ്പൊ ഇനി പാട്ടിലേക്ക് കടക്കാം. നമുക്കൊരു മാപ്പിളപ്പാട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ മക്കളെ? ആ അപ്പൊ ഇവര് പറഞ്ഞു മാപ്പിളപ്പാട്ട്. പിന്നെ എന്താണ്? ഹിന്ദി പാട്ടാണ്. ആ എന്നാ പാടി. ഇതിപ്പോ ശീല ഇവിടെ വരുമ്പോ എല്ലാരും അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല, പിന്നെ പാടാൻ തുടങ്ങുമ്പോ ഭയങ്കര പാട്ട്. അപ്പൊ 10 പ്രാവശ്യം നമ്മൾ നിർബന്ധിക്കണം ഇനി ഇവിടെ വരുന്ന എല്ലാവരും കേട്ടോ. നിർബന്ധിക്കാം. ആ പാടും.
മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, പൈസ ഞാൻ തരില്ല, ചായ കടക്കാരാണിന്റെ ചായയില് മധുരമില്ല. നല്ല പാട്ടായിരുന്നു കേട്ടോ, മധുരട്ട ചായയൊക്കെ കുടിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഇനി അടുത്ത ആള് വാ. അപ്പൊ നമ്മളുടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഇവിടുത്തെ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഒരാള് എത്തിയിരിക്കുകയാണ്. മോളുടെ പേര് പറയും. സ്നേഹ. ആ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിമാണ് അല്ലേ, സ്നേഹ. അപ്പൊ സ്നേഹ എങ്ങനെയാണ്, കല്യാണത്തിനൊക്കെ കൂടുതലായിട്ട് പോയി ശാപ്പാടടിച്ച് വേഗം പോരുന്ന കൂട്ടത്തിലാണോ, അതല്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറും ചിന്തിക്കാറൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഓവറായ പ്രശ്നമാണ്? അത് അതെല്ലാരും വന്നു കഴിഞ്ഞാൽ പറയണ്ട, ആഘോഷം അത്യാവശ്യമൊക്കെ ആവാം, ഓവറായ പ്രശ്നമാണ് എന്ന് പറയണ്ട. അപ്പൊ ഈ അത്യാവശ്യം നിങ്ങൾ, അതാണ് ഞാൻ പറയണത്, ഈ ബോർഡർ ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതെ, എന്തൊക്കെ കാര്യങ്ങൾ പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതായത് ഇപ്പൊ ആരെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ആരെയും അങ്ങനെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ള ആ ഒരു ലിമിറ്റ് എന്താണ് സ്നേഹം ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖം അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊന്നും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വരാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഒക്കെ വേണം, അല്ലാണ്ട് ഓവറായിട്ട് അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പാടില്ല എന്നുള്ളതാണ് മോളുടെ അഭിപ്രായം. മോളെ അനുഭവത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിനുണ്ടായ ഒരു സംഭവം പറയൂ ഞങ്ങൾ കേക്കട്ടെ. ലിമിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ അവിടെ വന്ന് മോളെ ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് മോൾക്കൊരു വിഷമാണ് ഉണ്ടായത്, സന്തോഷമാണ് ഉണ്ടായത്? പണി കിട്ടിയ അപ്പൊ വിഷമാണ്. ഇപ്പൊ എന്താണ് തോന്നുന്നത്? ഇപ്പൊ ഒന്നും തോന്നുന്നില്ലേ, അങ്ങോട്ട് പോകരുത്, എല്ലാവരും കാണണം. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും, പിന്നെ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. കോളേജ് ലൈഫിലല്ല, കല്യാണമൊക്കെ കോളേജ് ലൈഫിലെ രസമാണോ? ഇതൊക്കെ കോളേജ് ലൈഫ്, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാണോ? അല്ലല്ല, കല്യാണമൊക്കെ കോളേജ് ലൈഫിലെ രസമാണ്. ആ ഇത് ആ ഇപ്പം ഞാൻ വിളിച്ചതാണ് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. സ്നേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി. അപ്പൊ ഇനി സ്നേഹയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അങ്ങനെ അങ്ങനെ പാടി കഷ്ടപ്പെട്ട് കുറെ നേരം ഇല്ല, എനിക്കറിയില്ല. ഇതിപ്പോ നിങ്ങളെല്ലാരും നിർബന്ധിക്കുന്നുണ്ട്, ഇവിടെ വരുന്ന ആരും പാടും ഇപ്പൊ ഒന്നും തോന്നുന്നില്ലേ, അങ്ങോട്ട് പോകരുത്, എല്ലാവരും കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും, പിന്നെ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. കോളേജ് ലൈഫിലല്ല, കല്യാണമൊക്കെ കോളേജ് ലൈഫിലെ രസമാണോ? ഇതൊക്കെ കോളേജ് ലൈഫ്, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാണോ? അല്ലല്ല, കല്യാണമൊക്കെ കോളേജ് ലൈഫിലെ രസമാണ്. ആ ഇത് ആ ഇപ്പൊ ഞാൻ വിളിച്ചതാണ് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. സ്നേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി. അപ്പൊ ഇനി സ്നേഹയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്ലീസ്